ലോകം നിരവധിയായ വിചിത്ര ജീവികളാൽ സമൃദ്ധമാണ്. ഈ രീതിയിൽ വളരെ അപൂർവമായ വളരെ വ്യത്യസ്തമായ രീതിയിൽ ജീവിതം നയിക്കുന്ന ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ വെനസ്വേലൻ പോഡൽ മൗത്ത്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ രൂപമുള്ള ഒരു ജീവിയാണിത്. 2009 ഡോക്ടർ ആർദർ ആങ്കറാണ് ഈ രീതിയിലൊരു ജീവിയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഇതിനെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആർട്ടേസ് എന്നറിയപ്പെടുന്ന ജനസിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ആർദർ ആങ്കറിന്റെ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും കണ്ടെത്തിയ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് 2 ഇഞ്ചു വരെ നീളമുണ്ടെന്ന് അനുമാനിക്കുന്നു. എന്നാൽ ഈ ജീവിയുടെ വളരെ വിചിത്രമായ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഒരേ സമയം ഭയപ്പെടുത്തുന്നതും കൗതുകപ്പെടുത്തുന്നതുമായ രൂപമായതിനാൽ തന്നെ ഇത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നു. പുഴുക്കളുടെ ഇനത്തിൽ നിന്നും ജനിതക മാറ്റം സംഭവിച്ച് ഈ രീതിയിലൊരു മാറ്റത്തിലേക്ക് എത്തിയതാകാമെന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. നമ്പർ 9, ദ ഗോലിയാത് ടൈഗർ ഫിഷ്. ഏറെ അപകടകാരികളായ മത്സ്യങ്ങളിലൊന്നാണ് ഗോലിയാത് ടൈഗർ ഫിഷ്. അലിസ്റ്റിഡേ എന്ന കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഇതിന് എംബഗേ എന്ന പേരുമുണ്ട്. കോംഗോ നദീതട മേഖലയിലും ടാൻസാനിയ തടാക പ്രദേശത്തുമാണ് ഈ മത്സ്യങ്ങളെ ഏറെയായി കാണപ്പെടുന്നത്. ഏറെ കൂർത്ത പല്ലുകളാണ് ഇവയ്ക്കുള്ളത്. ഇത് ഇരയെ ശക്തമായ രീതിയിൽ കീഴ്പ്പെടുത്തുവാൻ ഇവയെ സഹായിക്കുന്നു. ഈ മത്സ്യം ശരാശരി 50 കിലോഗ്രാം വരെ ഭാരം കൈവരിക്കുന്നുണ്ട്. കോംഗോ നദീതടത്തിനടുത്തുള്ള പ്രദേശവാസികളാണ് ഇവയെ എംബഗ എന്ന് വിളിക്കുന്നത്. ഇതിനർത്ഥം അപകടകാരികളായ മത്സ്യം എന്നാണ്. ഇത് മനുഷ്യനെ ആക്രമിച്ചതായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറെ കടുപ്പമേറിയ രീതിയിലായിരിക്കും ഇവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ചെറിയ മത്സ്യങ്ങൾ ഉൾപ്പെടെ തന്നേക്കാൾ ഇരട്ടി ഭാരമുള്ളവയെ വളരെ നിഷ്പ്രയാസം ഇവ ആക്രമിക്കുന്നു. ഇരയെ പിന്തുടർന്ന് ആക്രമിക്കുന്നതും ഇവയുടെ ഒരു ശൈലിയാണ്. നമ്പർ 8, ദ മറാബു സ്റ്റോർ. നിക്കോണിഡേ എന്ന കുടുംബത്തിലെ വലിയ ദേശാടന പക്ഷികളാണിത്. തെക്കൻ ആഫ്രിക്കയിലെ നനഞ്ഞതും ഈർപ്പമേറിയതുമായ ആവാസ വ്യവസ്ഥകളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. അണ്ടർടേക്കർ ബേഡെന്നും ഇവയെ വിളിക്കുന്നുണ്ട്. വരണ്ട സീസണിലാണ് ഇവയുടെ പ്രജനന കാലഘട്ടം ആരംഭിക്കുന്നത്. വടികളും ചെറിയ നാരും ഉപയോഗിച്ച് നിർമ്മിച്ച ചെറിയ കൂട്ടിൽ പെൺപക്ഷികൾ 2-3 മുട്ടകളിടുന്നു. 30 ദിവസത്തെ ഇൻക്യുബേഷൻ ശേഷം ഇത് വിരിയുകയും ചെയ്യുന്നു. 4 വയസ്സ് പ്രായമെത്തുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ലൈംഗിക പക്വത കൈവരിക്കുന്നു. ഇവയുടെ പരമാവധി ആയുർദൈർഘ്യം 40 വർഷമാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ശരീരമാണ് ഇതിനുള്ളത്. കൂടാതെ മികച്ച വേട്ടക്കാരും കൂടിയാണ് മറാബോ സ്റ്റോർക്കുകൾ. മത്സ്യങ്ങൾ, തവള, പ്രാണി, ചെറിയ സസ്തനികൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. കഴുകന്മാർക്ക് സമാനമായ രീതിയിലാണ് ഇവയുടെ സ്വഭാവ രീതികൾ കാണപ്പെടുന്നത്. മനുഷ്യനെയും ആക്രമിക്കുവാൻ മടിയില്ലാത്ത ഒന്നുകൂടിയാണിവ. നമ്പർ 7, ദ ലോങ് വാട്ടേൽഡ് അംബ്രല ബേർഡ്. വളരെ വ്യത്യസ്തമായ ഒരിനം പക്ഷികളാണിത്. കോട്ടിംഗ് എന്ന ഫാമിലിയിലെ അംഗങ്ങളാണ് ഈ പക്ഷികൾ. പരാജോ ബോൾസൺ എന്ന പേരിലും ഈ പക്ഷികൾ അറിയപ്പെടുന്നുണ്ട്. പുരുഷന്മാർ 40 മുതൽ 42 സെന്റിമീറ്റർ വരെയും സ്ത്രീകൾ 35 മുതൽ 37 സെന്റിമീറ്റർ വരെയും നീളം കൈവരിക്കുന്നു. പ്രത്യേക രീതിയിലുള്ള വലിയ തൂവലുകളാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ കഴുത്തിന്റെ ഭാഗത്ത് പ്രത്യേക രീതിയിലുള്ള ചിറകിന്റെ ഭാഗവും കാണപ്പെടുന്നു. കൊളംബിയയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം മുതൽ ഇക്വഡോർ വരെ ഇവയുടെ ഇനങ്ങളെ നമുക്ക് കൂടുതലായി കാണുവാൻ കഴിയും. കൂടാതെ 1500 മുതൽ 1800 മീറ്റർ ഉയരത്തിൽ ആൻഡീസ് നിരയുടെ വരമ്പുകളിലും ഈർപ്പമുള്ള മോണ്ടെയ്ൻ വനങ്ങളിലും ഇവ വസിക്കുന്നു. ഈ പക്ഷികളിൽ നിന്ന് വംശനാശ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വനനശീകരണം, വേട്ടയാടലുകൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണം. ആയതിനാൽ തന്നെ ഇവയുടെ സംരക്ഷണത്തിന് നിരവധിയായ പദ്ധതികളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്പർ 6, ദ ട്യൂബ് നോസ്ഡ് ഫ്രൂട്ട് ബാറ്റ്. വളരെ വിചിത്രമായ രൂപഘടനയുള്ള വവ്വാലുകളുടെ ഇനമാണിത്. സ്റ്റെറോപോഡിയുടെ കുടുംബത്തിലെ മെഗാബാറ്റ് എന്ന ഇനത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ വടക്കൻ ദ്വീപുകളിലും ഇന്തോനേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലും ഇവയെ നമുക്ക് കൂടുതലായി കാണുവാൻ കഴിയും. 1863 ജോൺ എഡ്വേർഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇവയെക്കുറിച്ച് ആദ്യമായി വിവരിക്കുന്നത്. ഇവയുടെ സ്പീഷീസ് പൊതുവെ ഏകാന്തമാണ്. പ്രാണികൾ, പഴങ്ങൾ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. ട്യൂബ് നോസ്ഡ് ഫ്രൂട്ട് വവ്വാലുകളെ ഫ്രുഗിവോവുകൾ എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. IUCN ഈ ഇനങ്ങളെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പല രീതിയിലുള്ള കാരണങ്ങളാൽ ഇവയുടെ വംശം നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ ചെറിയ അളവിലാണ് ഇവ കാണപ്പെടുന്നത്. മുഖത്ത് പ്രത്യേക രീതിയിൽ കാണപ്പെടുന്ന മൂക്കിന് സമാനമായ അവയവത്തിലൂടെയാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. നമ്പർ 5, ദ ഷൂ ബിൻ. ഷൂ ആകൃതിയിലുള്ള കൊക്കുകളുടെ പ്രത്യേകതയിൽ നിന്നുമാണ് ഇവയ്ക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. പെലകാനി ഫോർമുകൾ എന്ന രീതിയിലാണ് ഇവയെ കണക്കാക്കുന്നത്. പ്രായപൂർത്തിയായവർ പ്രധാനമായും ചാരനിറത്തിലുള്ളവരാണ്. തെക്കൻ സുഡാൻ മുതൽ സാംബിയ വരെയുള്ള പ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഉഷ്ണമേഖല പ്രദേശങ്ങളെ ആശ്രയിച്ചാണ് ഇവരുടെ ജീവിതഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മന്ദഗതിയിലുള്ള ചലനങ്ങൾക്കും ദീർഘനേരം അനങ്ങാതെ നിൽക്കുവാനുള്ള കഴിവിലൂടെയും ഇത് ശ്രദ്ധയാകർഷിക്കുന്നു. ആയതിനാൽ തന്നെ സ്റ്റാച്യൂ ബേർഡ് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്.
വളരെ ശക്തമേറിയ രീതിയിലുള്ള കാഴ്ചയാണ് ഇവയ്ക്കുള്ളത്. ആയതിനാൽ തന്നെ ആഹാര സമ്പാദനത്തിനും ഇവയേറെ മുന്നിട്ട് നിൽക്കുന്നു. മനുഷ്യരുടെ അടുത്തായാലും വളരെ ശാന്തമായ രീതിയിലാണ് ഇവ പെരുമാറുന്നത്. ആയതിനാൽ തന്നെ പക്ഷി നിരീക്ഷകർക്ക് ഇവയെ അടുത്തുനിന്ന് കാണുവാൻ സാധിക്കുന്നു. നമ്പർ 4, ദ നേക്കഡ് മോൾ റാറ്റ്. കിഴക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരിനം എലികളുടെ വർഗമാണിവ. സാൻപപ്പി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ബ്ലെസ്മോളുകളുമായി വളരെ അടുത്ത ബന്ധമുള്ളതും ഹെട്രോസഫാലി കുടുംബത്തിലെ ഹെട്രോസഫാലസ് ജനസിലെ ഒരേയൊരു ഇനമാണ് ഈ ജീവികൾ. ഭൂഗർഭ പരിസ്ഥിതി മേഖലയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. മാത്രമല്ല ഏത് രീതിയിലുള്ള താപനിലയെയും ചെറുത്തു നിൽക്കുവാനുള്ള സവിശേഷമായ കഴിവും ഇതിനുണ്ട്. പൂർണ്ണമായും എക്ടോതെർമിക് അഥവാ തണുത്ത രക്തമുള്ള സസ്തനികളിൽ ഒന്നാണ് നേക്കഡ് മോൾ റാറ്റ്. ഇവയിലെ മെറ്റബോളിക് ശ്വസന നിരക്ക് വളരെ കുറവാണ്. ബാത്തർഗിഡെ എന്ന കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നതെന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നീടത് ഹെട്രോസഫാലിഡെ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്തി. ദീർഘായുസ്സും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ജീവിത രീതികളിലൂടെയാണ് ഇവ ശ്രദ്ധയാകർഷിക്കുന്നത്. നമ്പർ 3, ഫ്രിൽ ഷാർക്ക്. ക്ലാമൈഡോസെൽഫിയുടെ കുടുംബത്തിലെ നിലവിലുള്ള സ്രാവുകളിൽ ഒന്നാണിവ. ഇരുണ്ട തവിട്ട് നിറത്തിലാണ് ഇതിനെ കാണപ്പെടുന്നത്. നീളമുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ ഇതിന്റെ വാൽഭാഗത്ത് ഡോർസൽ പെൻമിക് അനൽ ഫിന്നുകൾ കാണപ്പെടുന്നു. തൊണ്ടയുടെ ഭാഗത്തുള്ള 6 ജോഡി ഗിൽ സ്ലിറ്റുകളിൽ നിന്നുമാണ് ഇവയ്ക്ക് ഫ്രിൽ ഷാർക്ക് എന്ന പേര് ലഭിച്ചത്. പ്രധാനമായും അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളിലാണ് ഇതിനെ കൂടുതലായും കണ്ടുവരുന്നത്. സമുദ്രനിരപ്പിലെ സമീപത്തുള്ള ബാഹ്യ ഭൂഖണ്ഡാന്തര ഷെൽഫുകളിലും ചെരുവുകളിലുമാണ് ഇതിനെ കൂടുതലായും കണ്ടുവരുന്നത്. ഇരയെ അതിവേഗം പിടിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ശരീരഘടനയാണ് ഇതിനുള്ളത്. പല രീതിയിലുള്ള കാരണങ്ങളാൽ ഇവയുടെ വംശത്തിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് IUCN രേഖപ്പെടുത്തുന്നു. നമ്പർ 2, കത്തലു ലാർവ. വളരെ വിചിത്രമായ രൂപഘടനയുള്ള ഒരിനം ജീവികളാണിത്. ടെമറ്റിയബിസൽ സമുദ്രത്തിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. കൂടാതെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രമൊഴികെ മറ്റെല്ലാ സമുദ്ര മേഖലയിലും ഇവയുടെ സാന്നിധ്യം കാണപ്പെടുന്നുണ്ട്. ഇവയെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനമായും കണക്കാക്കുന്നു. ഇവയെക്കുറിച്ച് നിരവധി പഠനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇതിനെ സംബന്ധിച്ച പുസ്തകങ്ങളും ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 50 മുതൽ 100 വരെ എണ്ണമായി വളരെ ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവ കാണപ്പെടുന്നത്. വളരെ ചെറിയ രൂപമാണ് ഈ ജീവികൾക്കുള്ളത്. ശത്രുക്കളിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഈ രീതിയിൽ വളരെ വ്യത്യസ്തമായ ജീവിത ഘടനയുമുള്ള ഒന്നാണ് ഈ ജീവികൾ. നനത്തതും മിനുസമേറിയതുമായ ചർമ്മമുള്ള ഇവയുടെ ശരീരത്തിൽ നിരവധിയായ ടെൻഡിക്കിളുകളും കാണപ്പെടുന്നുണ്ട്. നമ്പർ 1, മോൺസ്റ്റേഴ്സ് എമംഗസ്. വീഡിയോയുടെ തുടക്കഭാഗത്ത് കാണുന്ന ജീവികളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഏറെ ഭീതിപ്പെടുന്ന രീതിയിലുള്ള വിചിത്രമായ ജീവികളെയാണ് ഇവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇവ എന്ത് രീതിയിലുള്ള ജീവികളാണെന്ന് ഇന്നും തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ രണ്ട് ചിത്രങ്ങളിലെ വലതുഭാഗത്ത് കാണുന്നത് ബബൂൺ ആണെന്നും പ്രത്യേക രീതിയിൽ ഇവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചതാണെന്നും കരുതപ്പെടുന്നു. കുരങ്ങു വർഗത്തിലെ ഏറെ വിചിത്രമായ ജീവികളിലൊന്നാണ് ബബൂണുകൾ. സാമൂഹികമായ രീതിയിലുള്ള ജീവിത രീതിയാണ് ഇവ പിന്തുടർന്നത്. ആഫ്രിക്കൻ മേഖലയിലാണ് ഇതിനെ കൂടുതലായും കണ്ടുവരുന്നത്. തുടർന്ന് ഈ വീഡിയോയിൽ അതിഭീമനായ ആമയെയും വളരെ വിചിത്രമായ ജീവിയുടെ വായ്ഭാഗവും കാണപ്പെടുന്നു. ഇതിൽ നിന്നും നമ്മുടെ ലോകം എത്ര വൈവിധ്യം നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിചിത്രമായ ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.